ലെസ്ലി. ഞാൻ ലവ്ലി. സംസാരം ചെയ്യുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ചിക്കൻ ഉപയോഗിച്ച് പലതരത്തിലുള്ള കറികൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ തന്നെ ചിക്കൻ്റെ പല റെസിപ്പികളും ചെയ്തിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾ തയ്യാറാക്കുന്ന പെപ്പർ ചിക്കനാണ്. അപ്പോൾ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ കൂടുതൽ ഇതിനകത്ത് കുരുമുളക് പൊടിയെ ചേർത്താണ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കത് വീടുകളിൽ ഉണ്ടാക്കിയെടുക്കാം, പെട്ടെന്ന് തന്നെ നമുക്ക് വീടുകളിലേക്ക് കിടക്കാം. അതിനായിട്ട് ഞങ്ങൾ 1 കിലോ ചിക്കൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി, ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി ഞങ്ങൾ ഇവിടെ എടുത്തു വെച്ചിരിക്കുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ആദ്യം ചിക്കൻ തയ്യാറാക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു മസാല പൊടിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഞങ്ങൾ നന്നായിട്ട് ഇത് വറുത്ത് പൊടിച്ചെടുത്താണ്. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് പറഞ്ഞുതരാം. ഞങ്ങൾ രണ്ട് സ്പൂൺ പെരുജീരകം, 2 സ്പൂൺ ജീരകം, അതുപോലെ 2 സ്പൂൺ കുരുമുളക്. ഇത് നന്നായിട്ട് ഒരു 2 മിനിറ്റ് നമുക്ക് നന്നായിട്ട് ഒരു ഫാനിൽ വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി, 2 മിനിറ്റ് ചൂടാക്കിയാൽ മതി. അതിനുശേഷം നമ്മൾ മിക്സി നന്നായിട്ട് പൊടിച്ചെടുത്തതാണ്. അത് നമ്മൾ ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളതാണ്. അത് നമ്മൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി. ഇപ്പോൾ ചെറിയ ഉള്ളി ഇല്ല, കുഴപ്പമൊന്നുമില്ല, സവോള എടുത്താലും മതി. ഇപ്പോൾ ചെറിയ ഉള്ളിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ചെറിയ ഉള്ളി എടുത്തിരിക്കുന്നത്. അപ്പോൾ 1 കിലോ ചിക്കന് ഒരു 300 ഗ്രാം ചെറിയ ഉള്ളി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചിഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് ഗരം മസാല, അതുപോലെ കുറച്ച് കുരുമുളക്. ഇത്രയും സാധനങ്ങളൊക്കെ മതി നമുക്ക് തയ്യാറാക്കാൻ. നമുക്ക് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഒരു പാൻ ഞങ്ങൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള വെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്ന കുരുമുളക് പൊടിയാണ്. അപ്പോൾ കുരുമുളക് പൊടി നമുക്ക് ഇതിനകത്ത് 1 സ്പൂൺ ചേർത്ത് കൊടുക്കാം. ആ കുരുമുളക് പൊടി എണ്ണയിൽ കിടന്നൊന്ന് വഴന്ന് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ഫ്ലേവർ. അതിനുശേഷമാണ് നമ്മൾ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുരുമുളക് നന്നായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ച ചെറിയ ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 300 ഗ്രാം ചെറിയ ഉള്ളിയാണ് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത്. അത് നമുക്ക് ഈ കുരുമുളകിലേക്ക് ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും ചെറിയ ഉള്ളിയും നമ്മൾ ചേർത്ത് കൊടുത്തു. കൂടുതൽ തന്നെ നമുക്ക് 2 ദണ്ട് കറിവേപ്പിലയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഉപ്പ് ഇടാം, പിന്നെ ചിക്കനൊക്കെ ഇട്ട ശേഷം നമുക്ക് അല്പം കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്ന് മയം ആകുന്നോടെ, ആ ഉള്ളിയൊക്കെ ഒന്ന് മയം ആകുന്നോടെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ചെറിയ ഉള്ളി നന്നായിട്ടൊക്കെ മായമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നന്നായിട്ട് അരച്ചെടുത്താണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റിൻ്റെയും പച്ചമുളകൊക്കെ മാറുന്നോടം വരെ നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കണം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ചെറു തീയിലിട്ട് വേണം നമ്മൾ ഇളക്കി കൊടുക്കാൻ. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് മസാലപ്പൊടി ചേർത്ത് ഇനി ഒരു ചെറിയൊരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കൊരു 1 സ്പൂൺ ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ല വീട്ടിൽ നല്ല സ്മെല്ലാണുള്ള ഗരം മസാലയ്ക്ക് ഇവിടെ തന്നെ പൊടിച്ചു വെച്ചാട്ടോ ലവലി. അപ്പോൾ ആ പൊടികളുടെയൊക്കെ ഒന്ന് പച്ചമണം മാറുന്നോടം വരെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം. മറ്റു മുളക് പൊടികളൊന്നും നമ്മൾ ചേർക്കുന്നില്ല, മല്ലിപ്പൊടിയോ അങ്ങനെ മസാലപ്പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല. അപ്പോൾ ആ പച്ചമണം മാറുന്നോടം വരെ നമുക്കൊന്ന് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വീഡിയോ ഇട്ടപ്പം പലരും ചോദിച്ചു ഞങ്ങളുടെ ഈ വീഡിയോയുടെ പുറകിൽ കാണുന്ന മരം എന്നാന്ന്. അതൊരു അത്തിമരം ആട്ടോ. ഇപ്പോൾ പലരും ചോദിച്ചിരുന്ന മരം എന്നാന്ന് പലർക്കും അറിയില്ല. അപ്പോൾ ഞാൻ ലവ്ലിയുടെ വീടിൻ്റെ ആ ടെറസിൻ്റെ ഭാഗമാണത്. അപ്പോൾ നന്നായിട്ട് ഇപ്പം മസാലയുടെ മഞ്ഞൾപ്പൊഴിയുടെ ഗരം മസാലയുടെ ഒക്കെ പച്ചമണം നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഉണ്ട്, നമുക്ക് ആ ചിക്കനും കൂടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ചിക്കൻ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ആ കുരുമുളകിൻ്റെയും ആ ചെറിയ ഉള്ളിയൊക്കെ നമുക്ക് നന്നായിട്ട് എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിൽ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ സാധാരണയിലൊന്നും കോഴികൾക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നാടൻ കോഴികളൊക്കെ ആ മേടിക്കുന്നതെങ്കിൽ ചിലപ്പോൾ അല്പം വെള്ളമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് നമുക്ക് ഒരു 20 മിനിറ്റെങ്കിലും, ഒരു മിനിമം 20 മിനിറ്റെങ്കിലും നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ നന്നായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചിക്കനൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൂടി വെച്ച് ഒന്നുകൂടി വേവിക്കണം കേട്ടോ. പകുതി വേവായിട്ടുണ്ടല്ലേ, ഒന്ന് തൊട്ട് നോക്കിയിട്ട് അല്ലേ, പകുതി വേവൊക്കെ ആയിട്ടുണ്ട്. നമുക്കൊന്നുകൂടി മൂടി വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പം മൂടി വെച്ച സമയത്ത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് മൂടി വയ്ക്കാം. ചിക്കൻ ഏകദേശം 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് തുറന്ന് നോക്കി വെന്തോ നോക്കിയതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ചേക്കുന്ന പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ ഗരം മസാലയുടെ ഒക്കെ നല്ല സ്മെല്ല് വരുന്നുണ്ടല്ലേ. നമ്മുടെ ചിക്കൻ വന്നിട്ടുണ്ടല്ലേ, നമ്മുടെ കുറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ച പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ കുരുമുളകും പെരിഞ്ചീരവും ജീരകവും കൂടിയാണ് വറുത്ത് പൊടിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ കുരുമുളകാണല്ലോ ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത്. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ കുറച്ച് കൊടുത്തത്. അപ്പോൾ നമുക്ക് ഈ പൊടിച്ച് വെച്ച മസാല നമുക്ക് ഈ ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
പകരം ആ പൊടിച്ചു വെച്ച ആ മസാലയുടെ എല്ലാ അരപ്പും എല്ലാം നമ്മൾ ആ ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത ശേഷം നമുക്കൊരു അല്പസമയം കൂടെ നമുക്ക് മൂടി വെക്കാം. മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റായി, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു ചെറിയൊരു ഗ്രേവിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രേവി പരുവത്തിൽ നമുക്ക് മതിയെങ്കിൽ നമുക്കത് സെർവിംഗ് പ്ലേ സെർവ് ചെയ്യാം. ഇനി നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇനി അടച്ചു വെക്കൊന്നും വേണ്ട, നമ്മൾ ചെറിയ രീതിയിലിട്ട് നമുക്ക് ഇളക്കി ഇളക്കി നമുക്കത് ഡ്രൈ ആക്കി എടുത്താൽ മതി. ഇപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടിച്ചിട്ട് ഡ്രൈ ആവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് ഡ്രൈ ആക്കാം. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളത് ചെയ്യാം. സമയത്ത് നല്ല പൊറോട്ടയ്ക്കൊക്കെയാണ് അടിപൊളി കറിയായിട്ടുണ്ടല്ലേ. ആ ഗ്രേവി കൂട്ടി അത് പിടുത്തം പിടിച്ചാൽ അടിപൊളിയായിരിക്കും. ഒരു ചിക്കനൊക്കെ ഇച്ചിരി ഒന്ന് കുക്ക് ചെയ്തിട്ട് കുറച്ച് അല്പസമയം ഒരു 10 മിനിറ്റൊക്കെ നമുക്ക് ഇരിക്കണം. എന്നാലേ അതിനകത്ത് ആ മസാലകളൊക്കെ ആ ചിക്കനിലേക്ക് നന്നായിട്ട് ഇറങ്ങിച്ച് നമ്മൾ യഥാർത്ഥ ആ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ ആ ചെറു തീ കിടന്ന് അത് നന്നായിട്ടൊന്ന് ഡ്രൈ ഒക്കെ ആകുമ്പോൾ അതിനകത്തേക്ക് ആ മസാലയൊക്കെ നന്നായിട്ട് പിടിക്കും. ചിക്കൻ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് മല്ലിയില രണ്ട് രണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് സ്റ്റൗ ഓഫ് ചെയ്യാം. ചിക്കനെ മല്ലിയിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റാണ്. അതിൻ്റെ ആ മല്ലിയിലയുടെ ഫ്ലേവറും കൂടി ഇതിനകത്തേക്ക് ചേർന്ന് കഴിയുമ്പോൾ ചിക്കൻ നന്നായിട്ട് റോസ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് സെർവിംഗ് ബോളിലേക്ക് സെർവ് ചെയ്യാം. പെപ്പർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് മക്കളെ കൊണ്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. വിളിക്കാം മക്കൾസേ, വാ മക്കൾസ് ഒന്ന് നോക്കിക്കേ. കുഞ്ഞീൻ കഴിച്ചു നോക്ക്, പതുക്കെ കഴിച്ചാൽ മതി. നന്നായി ചൂടുണ്ടോ? ആ മസാലയുടെയും കുരുമുളകിൻ്റെയും ടേസ്റ്റ് അടിപൊളി. ഒരു പൊറോട്ടയുടെ എന്താ സൂപ്പർ ആയനല്ലേ. ഇഷ്ടായോ കുഞ്ഞി? ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും പൂരിക്കൊക്കെ നല്ല അടിപൊളി കറിയാണ്. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവരും ഒന്ന് കമൻറ്റുകൾ അറിയിക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഞങ്ങളെ കമൻറ്റുകൾ അറിയിക്കണം. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.